ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴിയുടെ ഏഴാം നാളിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് കാലത്തിൻ്റെ ഞായറാഴ്ചയാണ്. നമ്മളൊരുമിച്ച് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് കുടുംബം ഒരുമിച്ച് പ്രത്യേകമായി ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധ ബലിപീഠത്തിൽ നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ അർപ്പിച്ച് കർത്താവിൻ്റെ ബലി ഒരുമിച്ച് അർപ്പിച്ച ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അതായത് നമ്മളിൽ ഒരു മാറ്റം സംഭവിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു ഒന്നോ രണ്ടോ ചെറിയ പാപങ്ങൾ ഒഴിവാക്കാനെങ്കിലും പറ്റണ്ടേ? ഈ 40 നാളിൻ്റെ ശുശ്രൂഷയുടെ ഒടുക്കം എത്തുമ്പോൾ, 40-ാം വെള്ളി നമ്മൾ ആചരിക്കുന്ന ദിവസം നമുക്ക് തന്നെ തിരുമുമ്പാകെ കർത്താവിൻ്റെ മുമ്പിൽ പറയണ്ടേ, കർത്താവേ ദേ കുറേ കാലമായിട്ട് കൂടെ കൂടിയിരുന്ന 2-3 പാപങ്ങളോട് എന്നേക്കുമായി നോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ തക്കവിധം ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാകണ്ടേ. നമുക്കൊരുമിച്ച് ശ്രമിക്കാം, പറ്റും. കർത്താവ് അതിൻ്റെ കൃപ തരും. നമുക്കൊരു ഡിസ്പോസിഷൻ ഉണ്ടാകുമ്പോൾ, നമ്മളൊരു താല്പര്യം കാണിക്കുമ്പോൾ, പിന്നെ ബാക്കി സ്വർഗം സഹായിച്ചോളൂ. നമ്മളൊരു ചുവട് വയ്ക്കുമ്പോൾ കർത്താവ് 10 ചുവട് വയ്ക്കുമെന്നൊക്കെ പറയുന്നത് അതങ്ങനെയാണ്. നമ്മളൊരു ചുവടൊന്ന് മുന്നോട്ട് വെച്ച് കാണിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വെയിറ്റിംഗ്. അതൊന്ന് ഒന്ന് ആ ഡിസ്പോസിഷൻ കാണിക്കുമ്പോൾ ബാക്കി ഈശോ ചെയ്യും. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചൊരുങ്ങുകയും വേണം. നമ്മുടെ കൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നമ്മുടെ ചെറിയ വീട്ടിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണേ, ഞാനും നിങ്ങളും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഒരുപാട് മനുഷ്യർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച 7 ദിവസം തികയുകയാണ് നമ്മുടെ ശുശ്രൂഷ. അപ്പം ഞാൻ നമ്മുടെ കരുണക്കൊന്തയുടെ കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കരുണക്കൊന്ത പരമാവധി ചൊല്ലി നമ്മുടെ ഓഫീസിൽ ഏൽപ്പിക്കുന്ന കാര്യം, ശാലോമിൻ്റെ ഓഫീസിൽ, അതൊരു മുന്നേറ്റമായിട്ട് മനസ്സിലാക്കുക. വേണമെങ്കിൽ ചിന്തിക്കുക, അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ചൊല്ലി, കർത്താവ് കണ്ടു, അത് പോരെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പോരാ, അവിടെ അങ്ങോട്ട് തൃപ്തിപ്പെടാതിരിക്കുക. കർത്താവ് തന്നെ ആവശ്യപ്പെട്ടില്ലേ നിങ്ങളുടെ വിളക്കെടുത്ത് പീഠത്തിന്മേൽ വയ്ക്കുക, നിങ്ങളുടെ വിളക്കെടുത്ത് പീഠത്തിന്മേൽ വയ്ക്കുക. എന്തിനാത്? മറ്റുള്ളവർക്ക് പ്രകാശം കിട്ടാൻ. ഇങ്ങനൊരു പ്രാർത്ഥനാ മുന്നേറ്റം ഒരുപാട് പേരെ പ്രചോദിപ്പിക്കും, ഒരുപാട് പേർക്ക് വലിയ ആശ്വാസമാകും. അതുകൊണ്ട് നമുക്ക് കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷ നടത്തണം. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കാതെ ശലോമിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കരുണക്കൊന്തയുടെ എണ്ണം, ഞാൻ അത് മുമ്പ് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് പറഞ്ഞു തന്നതാണെന്ന് ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ ഓർമ്മയിലുണ്ടത്. ഒരു പക്ഷേ ഒരു കുടുംബം, ഇപ്പം നമുക്ക് കുടുംബ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കുടുംബയോഗങ്ങളുടെ മീറ്റിങ്ങുകളും വാർഷികങ്ങളും ഒക്കെ നമ്മൾ ആഘോഷിക്കാറില്ലേ? എന്തുകൊണ്ട് ഒരു കുടുംബയോഗത്തിന് ചിന്തിച്ചുകൂടാ? നമ്മുടെ കുടുംബയോഗത്തിൽ എല്ലാ വീട്ടുകാർക്കും എല്ലാ കുടുംബങ്ങൾക്കും ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളില്ലേ? ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തുകൂടെ? ഒരാളൊന്ന് മുന്നിട്ടിറങ്ങിയാൽ പോരെ? നമ്മുടെ കുടുംബ കൂട്ടായ്മ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കിനി ഈ കരുണക്കൊന്ത പ്രാർത്ഥിക്കാം. എണ്ണം നമുക്ക് പൂളി ചെയ്യാം എന്ന് പറയാമല്ലോ. ഇടവകയിലെ കുടുംബ കൂട്ടായ്മ, സംഘടനകൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഒരു പഴയ ബാച്ച് റീയൂണിയൻ പോലും പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകളിലൊക്കെ പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ മജോറിറ്റി കുട്ടികളും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഞാനത് ആക്കേര് മോശമോ നമ്മൾ നല്ലതെന്ന് പറയുകയല്ല, പക്ഷേ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൂടാ? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന അത്ര മോശമാണോ? നമുക്കതാ പ്രശ്നം. നമുക്കിതൊന്ന് പരസ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നമ്മളെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഒരു കരുണക്കൊന്ത ചെല്ലാം, ഇതെല്ലാം രഹസ്യ ഏർപ്പാടുകളായിരിക്കണം, ഇതാരും അറിയാൻ പാടില്ല എന്നൊരു വിചാരമുണ്ട്. വേണ്ട, ഇതൊരു സാക്ഷ്യം നൽകാനുള്ള അവസരം കൂടിയാണ്. നമുക്കൊരുമിച്ച് ചെയ്യാം. പരമാവധി കരുണക്കൊന്തകൾ നമുക്കൊരുമിച്ച് കൂട്ടി ദൈവത്തിൻ്റെ മുമ്പാകെ, പിതാവിൻ്റെ മുമ്പിൽ ഒരു വലിയ അർത്ഥനയോടെ നിയോഗങ്ങൾ വെച്ച് നമുക്ക് സമർപ്പിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിൾ എടുക്കുക. ഇന്നലെ നമ്മൾ ഈശോയുടെ പീഠാനുഭവ പ്രവചനങ്ങൾ ധ്യാനിച്ചു, അതിനോടുള്ള ശിഷ്യന്മാരുടെ പ്രതികരണം ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 26:49 മത്തായി 26:49. ശരിക്കും കർത്താവിൻ്റെ പീഠാനുഭവ രംഗങ്ങളിൽ ഏറ്റവും കാഴ്ചയിൽ സുന്ദരവും ഉള്ളു പൊള്ളുകയും ചെയ്യുന്നൊരു കാഴ്ച, കാഴ്ചയിൽ സുന്ദരം പക്ഷെ ഉള്ളു പൊള്ളുന്ന ഒരു കാഴ്ച. അപ്പോൾ ഏതായിരിക്കും അത്? ഊഹിച്ചെടുക്കാമോ? കുരിശുമരണം നിശ്ചയമായും അല്ല. കാരണം എന്താ? കുരിശുമരണം കാഴ്ചയിൽ ഒട്ടും സുന്ദരമല്ല. നമുക്ക് കാഴ്ചയിൽ സുന്ദരവും എന്നാൽ ഉള്ളു പൊള്ളുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. മത്തായി 26:49 ഇങ്ങനെയാണ്: അവൻ പെട്ടെന്ന്, ആരാണ് ഈ അവൻ? യൂദാസ്.
യൂദാസ് പെട്ടെന്ന് ഈശോയുടെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ബാക്കിയെല്ലാം ഇതിനു മുമ്പ് നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചു. ഒന്നും അറിയത്തില്ല നമുക്ക്, നമുക്കാകപ്പാട് അറിയാവുന്ന ഇത്രയേ ഉള്ളൂ, ഈശോയുടെ 12 ശിഷ്യന്മാരൊരാളുടെ പേരാണ് യൂദാസ് എന്നറിയാം. നമ്മളിപ്പോൾ കാണുകയാണ്, യൂദാസ് ചെന്ന് എന്ത് ചെയ്തു, അവനെ ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ഈശോയെ ചുംബിച്ചു. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണത്, എന്തു ഭംഗിയുള്ള കാഴ്ചയാണത്, എന്താണ് പക്ഷേ ഈ കാഴ്ചയുടെ അപകടം. അപ്പം നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, നമുക്ക് ഞാൻ പറഞ്ഞു യൂദാസിൻ്റെ സ്വഭാവം നമുക്ക് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ മുന്നും പിന്നും സംഭവിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ, ഇത് മാത്രമായിട്ട് ചിന്തിക്കണം. യൂദാസ് ചെന്ന് പറഞ്ഞു ഗുരു സ്വസ്തി, എന്നിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത് തന്നെ നമ്മളും ചെയ്യാറുണ്ട്, ഇതൊക്കെ തന്നെ നമ്മളും ചെയ്യാറുണ്ട്. ഓരോ തവണ ഇന്ന് പറഞ്ഞതുപോലെ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ വരുമ്പോഴും ഒരു നൊവേന അർപ്പിക്കാൻ വരുമ്പോഴും ഒരു ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് മുട്ടുമേ നിൽക്കുമ്പോഴും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും ഇതുപോലെ ശുശ്രൂഷയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ കർത്താവിനോട് ഇങ്ങനെ കർത്താവിനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നമ്മുടെ കർത്താവ് തമ്പുരാൻ്റെ കവിളിൽ ഒരു ഉമ്മയും കൊടുക്കും നമ്മൾ. നമുക്കതിന് യാതൊരു മടിയില്ല, നമുക്കത് ഇഷ്ടമാണ്, അത്ര സ്നേഹമാണ് നമുക്ക് കർത്താവിനോട്. പക്ഷേ ഒരു ചോദ്യം പുറകിൽ കിടപ്പുണ്ട്, വാട്ട് മോട്ടിവേറ്റ്സ് യു, നമ്മൾ എന്താണ് പ്രചോദിപ്പിക്കുന്നത്. കാഴ്ചയിൽ എല്ലാം കറക്റ്റാണ്, കാഴ്ചയിൽ എല്ലാം കറക്റ്റാണ്, യൂദാസ് ചെയ്തതും കറക്റ്റാണ്, നമ്മൾ ചെയ്യുന്നതും കറക്റ്റാണ്, എന്താ തെറ്റ് പറയാനുള്ളത്. പക്ഷേ അതിന് നമ്മളെ പ്രചോദിപ്പിച്ച കാര്യം എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഭാഗം അടിവരയിട്ട് വെക്കണേ. ഏതാ മത്തായി 26:49 വാക്യം. ഈ കാരുണ്യ വഴി കൂടുന്നവരുടെ ബൈബിളിൽ ഈ പീഡാനുഭവ രംഗങ്ങളുടെ കുറേ ഭാഗങ്ങൾ ഈ 40-ാം പള്ളി എത്തുമ്പോൾ ഇങ്ങനെ മഷി പുരണ്ടിരിക്കണം, അടിവരയിട്ടിരിക്കണം. അത് മാത്രമല്ലാതെ നമ്മൾ കോട്ട് ചെയ്യുന്ന വേറെ ബൈബിൾ വാക്യങ്ങളും ഉണ്ട്, അപ്പോൾ അതുമൊക്കെ നിങ്ങളുടെ ബൈബിളിൽ അടിവരയിട്ട് പോകണം. അവൻ പെട്ടെന്ന് ഈശോയുടെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചത് വാട്ട് മോട്ടിവേറ്റ്സ് ഹിം, അതാണ് നമ്മുടെ ചോദ്യം പുറകോട്ട് വരാൻ. നമുക്ക് 26-ാം അധ്യായം തന്നെ ഒരു താള് പുറകോട്ട് മറിച്ച് 26-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഇതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു വാക്യം. ആത്മീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് 26:15. എങ്ങനെയത്, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? യൂദാസിൻ്റെ വായിൽ നിന്ന് വീണ വാക്കാണത്. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? ഇതിൻ്റെ പേരാണ് സ്വാർത്ഥത, സെൽഫിഷ്നെസ്. എനിക്കെന്ത് കിട്ടുമെന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ക്രമക്കേട് ആരംഭിക്കും. എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ക്രമക്കേട് ആരംഭിക്കും. എനിക്ക് മാത്രമായിട്ട് അതിന് എനിക്ക് വലുതും കിട്ടാൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഐ എം റെഡി ഫോർ ദാറ്റ് ടു, അതിനും ഞാൻ റെഡിയാണ്. എനിക്ക് വല്ല മെച്ചം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ അതിനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു അപജയമില്ലേ, അതാണ് യൂദാസിന് പറ്റിയത്. അപ്പോൾ യൂദാസ് നമ്മുടെ മനസ്സിൽ ഭയങ്കര വില്ലൻ കഥാപാത്രമാണ്, ഭയങ്കര മോശക്കാരനാണ്, വൃത്തികെട്ടവനാണ്. അപ്പോൾ ഓർക്കേണ്ടതേ, യൂദാസിനെ അത്തരമൊരാളാക്കി മാറ്റിയ ചിന്ത നമ്മൾ മുമ്പിലുണ്ട്. എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ക്രമക്കേട് ആരംഭിക്കും. അത് കൃത്യമായിട്ട് ബൈബിളിലുണ്ട് കേട്ടോ. എടുത്തോ യാക്കോബിൻ്റെ ലേഖനം 3:16 വാക്യം. യാക്കോബ് 3:16 ബൈബിളെടുത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കൂടുന്നവരാണെങ്കിലുണ്ടല്ലോ, ഞാനിത് വായിക്കുന്ന കൂട്ടത്തിൽ വീട്ടിലിരുന്ന് ഉറക്കെ അങ്ങ് വായിച്ചോണം. നമ്മുടെ വീട്ടിൽ ഈ വചനമൊക്കെ മുഴങ്ങട്ടെ. നിങ്ങൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട, ഒരു ബഹളമാക്കി മാറ്റണ്ട. എന്നാലും സമാധാനത്തിലും സ്വസ്ഥതയിലും ഇത് ഉറക്കെ വായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലിരുന്ന് കൂടുന്നവർ ഇത് ഉറക്കെ വായിക്കുക. യാക്കോബ് 3:16, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. ശരിക്കും ഇതല്ലേ സംഭവിച്ചത്?
നമ്മൾ നോക്കിക്കേ, എവിടെ അസൂയയുണ്ടോ, എവിടെ സ്വാർത്ഥമോഹമുണ്ടോ, അവിടെ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളുമുണ്ട്. ആദ്യം ഒരു കൊലപാതകം നടന്നായിരുന്നു, ആദ്യം ഒരു കൊലപാതകം. ഏതായിരുന്നു അത്? ആ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം, ആബേലിനെ കായേൻ കൊന്നു. അവിടെ എന്താ ഉണ്ടായേ? അസൂയ. അസൂയ കായേന് ആബേലിനോട് അസൂയ. അസൂയ ഉണ്ടായപ്പോൾ എന്ത് പറ്റി? അവിടെ എല്ലാ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുമുണ്ടായി. ഒരു ദുഷ്കർമ്മം സംഭവിച്ചു. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൊലപാതകം, ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ കൊലപാതകം. അടുത്തത് അവിടെ എന്താ വന്നത്? അവിടെ സ്വാർത്ഥമോഹം, എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ ദുഷ്കർമ്മമുണ്ടായി, ക്രമക്കേട് ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഈ സെൽഫിഷ്നസ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയേ തീരൂ. അതിനപ്പുറത്ത് ദൈവഹിതം നിറവേറ്റണം എന്ന ചിന്ത, എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട. അത് പൗലോസ്ലിഹ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ്ലിഹായ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണതയിൽ അങ്ങനെ പറയാൻ പറ്റും. നമ്മളെക്കൊണ്ട് ഏത് കാലത്ത് അങ്ങനെ പറയാൻ പറ്റുമെന്ന് നിശ്ചയമില്ല. എന്നാലും നമ്മളിത് പ്രചോദിപ്പിക്കുമെങ്കിലും വേണ്ടേ? നടപടി പുസ്തകം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഇങ്ങനെയാണത്: എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. പൗലോസ്ലിഹ പറയുകയാണ്, എന്നാൽ എൻ്റെ ജീവിതം ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു വശത്ത് ഈശോയുടെ 12 ശിഷ്യന്മാരൊരാളായ യൂദാസ് അവൻ ആരെക്കുറിച്ച് ചിന്തിച്ചു? അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും. കിട്ടിയപ്പോൾ ക്രമക്കേട്, ദുഷ്കർമ്മം. ഇവിടെ ഈശോയെ കണ്ടിട്ട് പോലുമില്ലാത്ത, അതായത് ഉടലോടെ അവൻ സാധാരണ മനുഷ്യജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി ദർശനം കിട്ടിയ അകാലജാതനെ പോലെ ഒടുവിൽ എനിക്കും അവൻ പ്രത്യക്ഷനായെന്ന് പൗലോസ്ലിഹ പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടിയ പൗലോസ് അവൻ പറയുകയാണ്, എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. അവിടെയാണ് ഒരാളുടെ മുഴുവൻ പവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലേ പൗലോസ്? ശരിക്കും പൗലോസ് ഒരു അത്ഭുതമാണ്. നമുക്ക് ഈ പൗലോസ്ലിഹയുടെ ലേഖനം വായിച്ചാൽ അധികം ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ ഈ കക്ഷിയെ ഇങ്ങനെ സൗകര്യപൂർവ്വം മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പൗലോസ്ലിഹയുടെ ലേഖനമുണ്ടല്ലോ, ഒന്ന് എളിമപ്പെട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വായിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ ഡെപ്ത്. ഇപ്പോൾ സുവിശേഷങ്ങളിൽ ഈശോയുടെ ജീവിതം, അവൻ പറഞ്ഞ വാക്ക്, ഈശോ ചെയ്ത പ്രവൃത്തികൾ, ഈശോയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് ഇതെല്ലാം വെച്ച് രൂപപ്പെടുത്തിയൊരു തിയോളജിയുണ്ട്. ഇതെല്ലാം വെച്ച് വ്യാഖ്യാനിച്ചെടുത്ത എഴുത്തുണ്ട് പൗലോസ്ലിഹായുടെ. ശരിക്കും നമ്മൾ ഞെട്ടേണ്ടത് ഇദ്ദേഹം ഇത് എഴുതിയത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കുമ്പോഴാണ്. ഇന്നും നമ്മളും നമ്മുടെ ഇടയിൽ ചിലരും എഴുതുന്ന ലേഖനങ്ങൾക്ക് പോലും ഇത്രയും കരുത്തില്ലല്ലോ, ഇത്രയും കാമ്പില്ലല്ലോ. ഇതെങ്ങനെയാണ് പൗലോസ്ലിഹായ്ക്ക് പറ്റിയത്? ഈ കാര്യമാണ്, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. ശ്രദ്ധിച്ചേ, യാക്കോബ് ലേഖനത്തിൽ തൊട്ട് മുമ്പുള്ള ലേഖനത്തിൽ നമ്മൾ കണ്ടു, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളും ഉണ്ടാകും. ഇപ്പം തിരിച്ച്, എവിടെ സ്വാർത്ഥമോഹം ഇല്ലാതിരിക്കുന്നോ, എൻ്റെ ജീവൻ ഞാൻ വിലപ്പെട്ടതായി കണക്കാക്കാതിരിക്കുന്നോ, അവിടെ നേരെ റിവേഴ്സ് സംഭവിക്കും. ക്രമക്കേട് മാറിയിട്ട് ദൈവത്തിൻ്റെ ക്രമം വരും. ആ ദൈവത്തിൻ്റെ ക്രമമാണ് പൗലോസ്ലിഹായിൽ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവൻ ഒരു വിധത്തിലും ഞാൻ വിലയുള്ളതായി കണക്കാക്കിയിട്ടില്ല. എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിൻ്റെ സുവിശേഷം എനിക്ക് പ്രഘോഷിക്കണം. അങ്ങനെ പൗലോസ് ചിന്തിച്ചപ്പോഴാണ് തീ പോലെ അയാൾ കത്തുകയും എല്ലായിടത്തേക്കും സുവിശേഷം എത്തിക്കുകയും ചെയ്തത്. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ഈ സ്വാർത്ഥതയുടെ ചായ്വുകളെ തിരിച്ചറിയണേ. നമ്മളിലൊക്കെ ഇല്ലേ എൻ്റെ എൻ്റെ എനിക്ക് എനിക്ക് എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഇല്ലേ? അതെപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയോ അവിടം തൊട്ട് നമ്മൾ പാളി തുടങ്ങി കേട്ടോ. അതല്ലേ ഭോഷനായ ധനികന് പറ്റിയത്. നമ്മൾ ആ ഭാഗം പിന്നെ സൗകര്യപൂർവ്വം നിങ്ങൾ വായിച്ചു നോക്കണേ. അയാൾ എത്ര പ്രാവശ്യം ഈ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഉപയോഗിക്കുന്ന അറിയാമോ? എന്താ ഈ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ? ഐ, മൈ, മൈൻ എന്നൊക്കെ ഉള്ളതില്ലേ, ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെയുള്ള ഭാഗം എത്ര പ്രാവശ്യം അയാൾ ഉപയോഗിക്കുന്ന അറിയാമോ? കാരണം എന്താ, ഇയാളുടെ തലയെ മുഴുവൻ സ്വാർത്ഥതയാണ്.
ഇയാളുടെ തലയെ മുഴുവൻ സ്വാർത്ഥത. ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, എൻ്റെ ആത്മാവേ തിന്നുകുടിച്ച് ആനന്ദിക്കുക, എൻ്റെ അറപ്പുരകളിൽ ഞാൻ ധാന്യം ശേഖരിക്കും, എൻ്റെ എനിക്ക് എൻ്റെ. അപ്പോഴാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്, എടാ 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 മണ്ട, നിൻ്റെതെന്ന് നീ വിചാരിച്ചതവാ ഒന്നും നിൻ്റെതല്ല, നിൻ്റെതെന്ന് വിചാരിച്ച ഒന്നും നിൻ്റെതല്ല, നിൻ്റെതെന്ന് നീ കരുതിയ നിൻ്റെ ആത്മാവിനെ ഇന്ന് ഞാൻ ഇങ്ങോട്ടെടുത്താൽ പിന്നെ ഇതൊക്കെ എന്താകും? സ്വാർത്ഥത പോലൊരു ഫ്യൂട്ടൈൽ സിൻ, കാര്യമില്ല, ഒന്നുമില്ല, എന്തിൻ്റെ പേരിൽ നമ്മൾ എൻ്റെ എന്ന് പറയാനാണ്. അതുകൊണ്ട് സ്വാർത്ഥത കൈപടിയണേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലുണ്ട്, സഭയുടെ തലത്തിലുണ്ട്, നമ്മുടെ ആത്മീയതയിൽ പോലും സ്വാർത്ഥതയുണ്ട് കേട്ടോ, ആത്മീയതയിൽ പോലും സ്വാർത്ഥതയുണ്ട്. ഉദാഹരണത്തിന്, ഉദാഹരണത്തിന് ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത്, ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റത്തോട്ട് പോകരുത്, പള്ളിയിൽ പോകേണ്ട നല്ല ഇതിൻ്റെ അർത്ഥം, ഞാൻ നമ്മൾ നമുക്കൊരുമിച്ചൊരു കറക്ഷനാണ്. നമ്മൾ ഈ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഈ നാടായ നാട്ടിലെല്ലാം ദേവാലയങ്ങളിൽ ആളുകൾ തിങ്ങിക്കൂടുന്നത് എന്താ ശരിക്കും, എന്താ ശരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ, എന്താ എനിക്കെന്ത് കിട്ടും? യൂദാസ് അന്ന് ചോദിച്ച അതേ ചോദ്യം ശ്രദ്ധിച്ചേ, യൂദാസ് അന്ന് ചോദിച്ച അതേ ചോദ്യം, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? ശരിക്കും നമ്മുടെ മെച്ചപ്പാടിനെക്കുറിച്ച് ചിന്തയില്ലാതെ, നമ്മുടെ മെച്ചപ്പാടിനെക്കുറിച്ച് ചിന്തയില്ലാതെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റുമോ? അതാണ് യഥാർത്ഥ ആത്മീയത. എൻ്റെ മെച്ചപ്പാടിനെക്കുറിച്ച്, എനിക്ക് മാറേണ്ട രോഗത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, എനിക്ക് തീരേണ്ട കടത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, എനിക്ക് കിട്ടേണ്ട ഉയർന്ന ജോലിയെക്കുറിച്ച്, മെച്ചപ്പെട്ട ശമ്പളത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, പാസ്സാകേണ്ട IELTS-നെക്കുറിച്ച് OET-യെക്കുറിച്ച് ചിന്തയില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ? അതാണ് പ്യുവർ സ്പിരിച്വാലിറ്റി, അതാണ് പ്യുവർ സ്പിരിച്വാലിറ്റി. ദീസ് ഡേയ്സ് സ്പിരിച്വാലിറ്റി ഈസ് മിയർ സെൽഫിഷ്നെസ്. ഈ കാലഘട്ടത്തിൽ ആത്മീയത കേവലം സ്വാർത്ഥതയായി ചുരുങ്ങിപ്പോകുന്നില്ലേ? യൂദാസ് ചോദിച്ച അതേ ചോദ്യമല്ലേ ഓരോ തവണയും പള്ളി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? പ്രിയമുള്ള ദൈവജനമേ, അതിനെ അതിജീവിക്കണം, നമുക്ക് അതിനെ അതിജീവിക്കണം. ഞാൻ പറയാറുണ്ടേ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണ്, എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അമ്മയെ ഞാനിങ്ങനെ തലോടി അമ്മയുടെ തോളത്തെ കൈയിട്ട് അമ്മയെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സ്നേഹിച്ച് അമ്മയുടെ കൈയൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചിന്തയാണ് തലയിലെങ്കിൽ. അമ്മയുടെ കയ്യെ തടവുമ്പോൾ ഈ വള എനിക്ക് തരുമായിരിക്കും, ഈ വള എനിക്ക് തരുമായിരിക്കും. അമ്മയുടെ തലയിലിങ്ങനെ തടവി തലോടി കൊടുക്കുമ്പോഴേക്കും ബാങ്കിൽ കുറച്ച് കിടപ്പുണ്ടെന്നാണ് കേട്ട, തരുമായിരിക്കും എന്നാണ് ചിന്തയെങ്കിൽ ഇതെന്തൊരു കളങ്കപ്പെട്ട സ്നേഹമാണ്. അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ സ്നേഹിക്കേണ്ടത് ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് മൈ മദർ, അതെൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ലേ, എൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ലേ, ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ സംഭവിക്കേണ്ടതല്ലേ. അപ്പോൾ ദൈവസന്നിധിയിൽ പോയി ഇരിക്കേണ്ടത് ഒരൊറ്റ കാര്യം കൊണ്ട്, ഇവൻ എൻ്റെ ദൈവമാണ്, ഇതെൻ്റെ കർത്താവാണ്, ഇതെൻ്റെ സൃഷ്ടാവാണ്, ഇതെൻ്റെ പരിപാലകനാണ്. ആ ചിന്തയോടെ പോയിരിക്കുന്നിടത്താണ് ട്രൂ സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് മറ്റേത് നമ്മുടെ ആവശ്യം കൊണ്ടൊക്കെ നമ്മളങ്ങനെ ആയിപ്പോകുന്ന കേട്ടോ, നമ്മളൊരു മോശക്കാരൊന്നുമല്ല. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേറെ എവിടെ പോയി പറയാനാ, കർത്താവിൻ്റെ അടുത്തല്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ പോയി പറയുന്നത്, പറയണം, കർത്താവിൻ്റെ മുമ്പിൽ പോയി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയണം, മറ്റൊരു സ്ഥലമില്ല നമുക്ക് അങ്ങനെ പറയാൻ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും പറയണം, കിട്ടേണ്ട അനുഗ്രഹങ്ങൾ പറയണം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താ, അതിനുവേണ്ടി മാത്രമാകരുത് കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളും അഭിനവ യൂദാസ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ കാണിച്ചു തന്നാൽ എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന അഭിനവ യൂദാസ്, എനിക്കെന്തു മെച്ചം, എനിക്കെന്തു മെച്ചം. നമ്മുടെ സഭയിലുമൊക്കെ ഇതുണ്ട്, എനിക്കെന്തു മെച്ചം, എനിക്കെന്തു മെച്ചം എന്ന് ചോദിക്കുന്ന പോരാ. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിനി ഇറങ്ങിത്തിരിച്ചേ പറ്റൂ. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിച്ച് ദൈവത്തെ സമാപിച്ച് ആരാധനയിലേക്ക് നമ്മൾ എത്തുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോദിച്ചു തുടങ്ങിയത്, ചിന്തിച്ചു തുടങ്ങിയത്, നമ്മളൊരു സുന്ദരമായ കാഴ്ച കണ്ടു. എന്തായിരുന്നു സുന്ദരമായ കാഴ്ച? യൂദാസ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, നമ്മളൊക്കെ പള്ളി നിൽക്കുന്ന പോലെ. അവൻ അവിടെ നിന്ന് പറയുന്നു, ഗുരു സ്വസ്തി,
നമ്മൾ പരിശുദ്ധൻ 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 എന്നൊക്കെ പറയുന്ന പോലെ, എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്ത്, നമ്മൾ ദിവ്യകാരുണ്യത്തെ ആശ്ലേഷിക്കുന്ന പോലെ, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് പോലെ, എല്ലാം സമാനമായ കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ കണ്ടു. യൂദാസ് ചോദിക്കുന്നു, എനിക്കെന്ത് കിട്ടും? ആ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കുമുള്ളതെങ്കിൽ അത് അപകടമാണ്. യാക്കോബിൻ്റെ ലേഖനം 3:16 നമ്മൾ കണ്ടു, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്വാർത്ഥമോഹം നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഓർക്കണേ, അത് സന്തോഷത്തിൽ അവസാനിക്കില്ല, അത് സന്തോഷത്തിൽ അവസാനിക്കില്ല. നമ്മളെക്കൊണ്ട് ദുഷ്കർമ്മം ചെയ്യിപ്പിക്കും, നമ്മുടെ ജീവിതം ക്രമക്കേട് ഉണ്ടാകും. അതുകൊണ്ട് സ്വാർത്ഥമോഹത്തെ ഉരിഞ്ഞു മാറ്റാം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, എൻ്റെ ജീവിതത്തെ ഞാൻ വലിയ വിലയുള്ളതായിട്ടൊന്നും കരുതിയിട്ടില്ല, എനിക്കൊരൊറ്റ ചിന്തയുള്ളൂ, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. നമുക്കും ആഗ്രഹിക്കാം, ഈശോ നമ്മളിലൂടെ മഹത്വപ്പെടണം, നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം. അത്തരമൊരു സുന്ദരമായ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: എളിമയെന്ന പുണ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ എന്ന് ആവർത്തിച്ചു പ്രാർത്ഥിക്കുക. പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ആയിരങ്ങളിലും പതിനായിരം ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കാരുണ്യ വഴിയുടെ 7-ാം നാൾ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിടയിൽ നീ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പാപവഴികളെ ഉപേക്ഷിച്ച് പുണ്യത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങൾ തിരിയുമ്പോൾ, പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ നാളുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ, തടസ്സപ്പെട്ട് കിടന്നിരുന്ന ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുമ്പേ തന്നെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ പുറപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങളുടെ പാപാവസ്ഥ ഞങ്ങൾക്കും നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും മധ്യേ തടസ്സമായി നിൽക്കുകയായിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കിടയിൽ അത്ഭുതങ്ങൾ നടക്കും, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും. കാരണം
ഞങ്ങൾ പാപത്തിൽ നിന്ന് ഞങ്ങളെ തന്നെ അകറ്റി നിർത്തി നിന്നോട് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഈശോയേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ ഞങ്ങൾ പ്രാർത്ഥനയാക്കുന്നു. യൂദാസിന് സംഭവിച്ച പിഴവ്, യൂദാസ് നിന്റെ മുമ്പിലെത്തി ഗുരുവേ സ്വസ്തി എന്ന് പറഞ്ഞ് നിനക്ക് ചുംബനം നേർന്നു. കർത്താവേ, ആ കാര്യത്തിൽ ഞങ്ങളും യൂദാസും തമ്മിലേറെ സാമ്യമുണ്ട്. ഞങ്ങളും നിന്റെ തിരുമുമ്പാകെ വന്ന് നിനക്ക് സ്തുതിയും മഹത്വവും കരയേറ്റി നിന്നെ ആശ്ലേഷിക്കുന്നവനാണല്ലോ. പക്ഷേ യൂദാസിനെ അതിന് പ്രചോദിപ്പിച്ച ചിന്തയാകരുത് കർത്താവേ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. യൂദാസ് ചോദിച്ച ചോദ്യം, ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടുമെന്ന വിചാരത്തോടെ യൂദാസ് നിന്നെ സമീപിച്ചപ്പോൾ അത് ചതിയായി മാറി, അത് ഒറ്റിക്കൊടുക്കലായി മാറി. കർത്താവേ, പലപ്പോഴും ഞങ്ങളും നിന്നെ സമീപിക്കുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന ചിന്തയോടെയാണെന്നത് ഭയത്തോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളെ മറന്നിട്ട് നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധന സമർപ്പിക്കുവാൻ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി തിരുമുമ്പാകെ നിർമ്മല മനസ്സോടെ നിസ്വാർത്ഥതയോടെ ഞങ്ങൾ നിൽക്കുന്ന ദിവസം ഞങ്ങൾ സ്വപ്നം കാണുന്നു. ഞങ്ങൾ വായിച്ചു യാക്കോബ് സ്ലീഹായുടെ ലേഖനം, എവിടെ സ്വാർത്ഥതയും അസൂയയും ഉണ്ടാകുന്നുവോ അവിടെ ക്രമക്കേടും അക്രമങ്ങളും ഉണ്ടാകും. ഈശോ, ഞങ്ങൾക്കിടയിൽ നിന്ന് ഈ അസൂയയും സ്വാർത്ഥതയും എടുത്തു മാറ്റണേ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കേവല സ്വാർത്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞ് കാര്യസാധ്യത്തിൻ്റെ ആൾക്കൂട്ടത്തിൽ വിശ്വസിക്കാതെ ദൈവസ്നേഹത്തിൻ്റെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയേ, നിന്റെ മഹത്വം കണ്ട്, നിന്റെ സ്നേഹം കണ്ട്, നിന്റെ ശക്തി കണ്ട് ഞങ്ങൾ നിന്നോട് ചേർന്നിരിക്കട്ടെ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നൊറ്റ കാരണത്താൽ ഞങ്ങൾ തിരുമുമ്പാകെ ആരാധന കരയേറ്റട്ടെ. ദൈവജനമേ, മുട്ടിന്മേൽ നിൽക്കാം, ഇരുകരങ്ങളും ഉയർത്താം, ഈശോയിലുള്ള സ്നേഹം കൊണ്ടുള്ള നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, ചോദിച്ചു വാങ്ങിക്കാൻ. ഒരു വേള അതൊക്കെ ഒന്ന് വശത്തേക്ക് മാറ്റിവെച്ച് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കണേ. കാൽവരിയിൽ കുരിശേറിയവൻ്റെ സ്നേഹത്തെ ഓർത്ത് അവൻ്റെ മുമ്പാകെ നമുക്ക് നിൽക്കണം. മറ്റൊന്നുമാകരുത്, എനിക്കെന്ത് കിട്ടുമെന്ന യൂദാസിൻ്റെ ചിന്തയാകരുത് നമ്മളെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുന്നത്. കർത്താവേ, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും മഹോന്നതനും സുന്ദരനുമായവനെ, ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ കർത്താവേ, എൻ്റെ വൈദ്യനെ, നിനക്ക് ആരാധന. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിൻ സ്വന്തം ലോകമോ അന്യം ചാരുവാനിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. ചാരുവാനിൻ മാർവിടം.
ചേർന്ന് പ്രാർത്ഥിക്കാം. വാഴുക യേശു രാജാവേ. സ്വാർത്ഥതയോടെ കർത്താവിനെ സമീപിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് ഞാനായിരിക്കുന്നിടങ്ങളിൽ സാക്ഷ്യം വഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെ മുമ്പാകെ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളെ ഓർത്ത് മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവനായ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറന്ന് പന്ത്യസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാളിലെത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ ആവർത്തനേ,
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു സഹനങ്ങളെ ഓർത്തെന്നും
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതേ. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അവർത്തനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു. I don't know.
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയും ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ദൈവജനമേ, ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ, ഇന്ന് ഈശോയുടെ പക്കൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട കൃപ, കർത്താവേ, സ്വാർത്ഥത, സെൽഫിഷ്നെസ് എന്ന പാപത്തെ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. എൻ്റെ, എനിക്ക് എന്ന ചിന്തയ്ക്കപ്പുറത്ത് നമ്മുടെ എന്ന കൂട്ടായ്മയുടെ ചിന്ത, എന്നെ മറന്നിട്ടും കർത്താവേ നിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കാൻ തക്ക വിധം എന്നിൽ ദൈവിക ജ്ഞാനവും ബോധവും നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സുരാജാവേം സൗഖ്യദാതാവേം ഇന്നാത്മദേഹീനേനം സമ്പൂർണമായി വാഴ്ക സമ്പൂർണമായി വാഴുക.
പതിനായിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ അത്യുന്നതൻ യേശുവേ ആയിരങ്ങളിലും പതിനായിരം